ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ വികസന രേഖ ഔപചാരികമായി ഇവിടെ പ്രകാശനം ചെയ്യുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആദരണീയനായ ശ്രീ അരവിന്ദ് മേനോൻ അവർകൾ. അരവിന്ദ് മേനോൻ ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും ദീർഘകാലമായി ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഏതാണ്ട് 20 വർഷത്തോളം അദ്ദേഹം മധ്യപ്രദേശിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറിയായി. കുറച്ചു കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം മധ്യപ്രദേശിൽ വീണ്ടും NDA ഭരണം തിരിച്ച് കൊണ്ടുവരാൻ സംഘടനാതലത്തിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച് മുന്നേറ്റമുണ്ടാക്കിയ നേതാവാണ് ശ്രീ അരവിന്ദ് മേനോൻജി. കഴിഞ്ഞ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 65 നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയും ശ്രീ അരവിന്ദ് മേനോൻജിക്കായിരുന്നു. അദ്ദേഹം ചുമതല നോക്കിയ ഏതാണ്ട് എല്ലാ സീറ്റുകളും BJP വലിയ ഭൂരിപക്ഷത്തോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യം തൂത്തുവാരി എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെല്ലാം വായിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ നാഷണൽ വൈസ് പ്രസിഡന്റും ദേശീയ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ AP അബ്ദുള്ളക്കുട്ടി, NDA കൺവീനർ BDJS അധ്യക്ഷൻ, SNDP യോഗത്തിൻ്റെ ഉപാധ്യക്ഷനുമായിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ തുഷാർ വെള്ളപ്പള്ളി അവറുകൾ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സ്ഥാനാർത്ഥി തൃക്കാക്കരയുടെ വികസന നായകൻ ശ്രീ AN രാധാകൃഷ്ണൻ അവറുകൾ, NDA കേരളത്തിൻ്റെ ചുമതല നോക്കുന്ന പാർട്ടിയുടെ ദേശീയ നിർവാഹ സമിതി അംഗം മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള കൃഷ്ണദാസ് ജി, നമ്മുടെ വികസന രേഖ ഇന്ന് ഏറ്റുവാങ്ങുന്ന കൊച്ചി മഹാനഗരത്തിലെ ശുചീകരണ തൊഴിലാളിയായി ജനങ്ങളോടൊപ്പം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സദാസമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരിയായ തങ്കമണി ചേച്ചി, ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും എല്ലാ നേതാക്കളും എല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃക്കാക്കരയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അവരെല്ലാവരും ഈ സദസ്സിലും സന്നിഹിതരായിരിക്കുന്നു. അവർക്കെല്ലാവർക്കും അതുപോലെ ഈ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായി മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ NDA അവഗണിച്ചിരുന്ന പല ആളുകളും തെരഞ്ഞെടുപ്പിൻ്റെ 1-2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ആ സഖ്യം ജനങ്ങൾക്കിടയിൽ പ്രചാരണ വിഷയമാക്കാൻ ആഗ്രഹിച്ചിരുന്ന വിഷയങ്ങൾ തൃക്കാക്കരയിലെ വോട്ടർമാരും കേരളത്തിലെ വോട്ടർമാരും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആർക്കും കാണാൻ കഴിയുന്നത്. എന്താണോ NDA ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ഇത്രയും കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, ആ കാര്യങ്ങളെ അവഗണിക്കാൻ മനഃപൂർവ്വം LDFും UDFും ശ്രമിച്ചു. അത്തരം വിഷയങ്ങളൊന്നും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവരുത് എന്ന് അവർ നിശ്ചയദാർഢ്യത്തോടുകൂടി മുമ്പോട്ട് പോയി. പക്ഷെ ആർക്കും അത്തരം വിഷയങ്ങൾ അധികകാലം മൂടിവെക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടതായി വരും എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ എല്ലാവരും മാറിയിരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, തൃക്കാക്കരയുടെ സമഗ്രമായ വികസനത്തിന് നരേന്ദ്രമോദിയുടെ മാതൃക വേണമെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ മാതൃക വേണമെന്ന് പരസ്യമായി സമ്മതിക്കുന്നില്ലെങ്കിലും മുഖ്യമന്ത്രി തന്നെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്താണ് ചീഫ് സെക്രട്ടറിയെ ഗുജറാത്തിലേക്ക് അയച്ച് എങ്ങനെയാണ് ഭരണം വേഗത്തിലാക്കേണ്ടത് എന്ന് പഠിക്കാൻ 3 ദിവസം പോയത്. അത് തന്നെ നരേന്ദ്രമോദിയുടെയും NDA ഏറ്റവും വലിയ വിജയമായി, നേട്ടമായി ഞാൻ കണക്കാക്കുകയാണ്. ഇത്രയും കാലം മോദി മോഡൽ കേരളത്തിന് ആവശ്യമില്ല, ഇത്രയും കാലം നരേന്ദ്രമോദിയുടെ വികസനമല്ല കേരള മാതൃകയാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ളത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ
തൃക്കാക്കര ബൈ ഇലക്ഷൻ ആരംഭിച്ച സമയത്താണ്, അതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കേണ്ട സമയത്താണ് കേരളത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ അഹമ്മദാബാദിലേക്ക് അയക്കാൻ ശ്രീ പിണറായി വിജയൻ നിർബന്ധിതമായത്. ഇന്ന് വികസന രേഖയുടെ പ്രകാശനമാണ്. ഈ വികസന രേഖ യഥാർത്ഥത്തിൽ പ്രകാശനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത് നമ്മുടെ ആരാധ്യനായിട്ടുള്ള മെട്രോമാൻ ശ്രീ ഇ ശ്രീധരൻജി ആയിരുന്നു. അദ്ദേഹം ഇന്നലെ അതിനുവേണ്ടി കൊച്ചിയിൽ മകളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് ഇന്നലെ വൈകിട്ടുണ്ടായ ഒരു ദേഹാസ്വാസ്ഥ്യം കാരണം അദ്ദേഹത്തിന് ഇന്നത്തെ യോഗത്തിൽ വരാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ സന്ദേശ രൂപേണ ഇവിടെ വായിക്കുന്നുണ്ടാവും. അദ്ദേഹം വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയാണെങ്കിൽ പര്യടനം അവസാനിക്കുന്ന ദിവസത്തിന് മുമ്പ് തന്നെ അദ്ദേഹം തൃക്കാക്കരയിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് തൃക്കാക്കര എൻ ഡി എ വിജയിപ്പിച്ചാൽ, തൃക്കാക്കരയിൽ മുഖ്യമന്ത്രി പറയുന്നത് എൽ ഡി എഫിനെ ജയിപ്പിച്ചാൽ നൂറാവുന്നാണ്. ഒന്നിനും കൊള്ളാത്ത നൂറാളിരിക്കണോ അതല്ല എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരാളിരിക്കണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നൂറ് പേരുണ്ടായിട്ട് എന്താണ് കാര്യം? കൗരവരും നൂറുപേരുണ്ടായിരുന്നു. പക്ഷേ ധർമ്മയുദ്ധത്തിൽ പാണ്ഡവരാണ് ജയിച്ചത്. ഇന്നൊരു ധർമ്മയുദ്ധം നടക്കുകയാണ്. മതഭീകരവാദികളെയും രാജ്യദ്രോഹ ശക്തികളെയും വികസനത്തിനെതിരെ നിൽക്കുന്ന സമാധാന വിരുദ്ധരെയും ഒരുമിച്ച് തോളോട് തോൾ ചേർത്ത് മുന്നോട്ട് നയിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും. പാണ്ഡവപ്പടയിൽ അംഗങ്ങൾ കുറവാണെങ്കിലും സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി വാദിക്കാൻ, ശബ്ദിക്കാൻ, യുദ്ധം ചെയ്യാൻ തയ്യാറായ ധാർമ്മികമായി കേരളത്തിന്റെ മനസാക്ഷിയുടെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യമാണ് ഈ കൗരവപ്പടയോട് ഏറ്റുമുട്ടുന്നത്. കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും നമ്മുടെ നാടിനില്ല. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളെല്ലാം രാജിവെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കപിൽ സിബലും പോയി. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് രാജനാരായണൻ പോയതിനെ കുറിച്ച്, അങ്ങനെ ഓരോരുത്തരും മതിലുമായവ പോയതിനെ കുറിച്ചൊക്കെ ഓരോ മുദ്രാവാക്യം നാം കേട്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ നെടുനായകന്മാരെല്ലാവരും ആ പാർട്ടി ഉപേക്ഷിച്ച് പോയതിന്റെ ആവർത്തനമാണ്. അവസാനം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മാത്രമായി കോൺഗ്രസ് അവശേഷിക്കാൻ പോകുന്നുവെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന ഈ സന്ദർഭത്തിൽ തൃക്കാക്കരയിലെ വോട്ടർമാർ ഒരു വോട്ട് പാഴാക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. തൃക്കാക്കരയിൽ വികസനം വേണം. അതിന് മോദിയുടെ സഹായം ആവശ്യമുണ്ട്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ, കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ തൃക്കാക്കരയിലെ വോട്ടർമാർക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യമുണ്ട്. തൃക്കാക്കരയിൽ നടന്നിട്ടുള്ള എല്ലാ വികസനവും, ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ വികസനവും, കൊച്ചി നഗരത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ വികസനവും നരേന്ദ്രമോദി സർക്കാരിന്റെ കൈത്താങ്ങ് കൊണ്ട് മാത്രമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു നീക്കിയിരിപ്പും അതിലൊന്നിലുമില്ല. മെട്രോ റെയിൽ, അമൃത് നഗരം, സ്മാർട്ട് സിറ്റി, അതുപോലെ കൊച്ചിയിലും തൃക്കാക്കരയിലും നടന്നിട്ടുള്ള എല്ലാം കഴിഞ്ഞ 7-8 മാസം മുമ്പാണ് നരേന്ദ്രമോദിജി കൊച്ചി നഗരത്തിൽ വന്ന് ബി പി സി എല്ലിന്റെ നവീകരണത്തിന് 6,700 കോടി രൂപ ഒറ്റയടിക്ക് പ്രഖ്യാപിച്ചത്. 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ യു പി എക്ക്, സാധിച്ചില്ല അവർക്ക്. പക്ഷേ എൻ ഡി എ ഭരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് രാഷ്ട്രീയമായിട്ടുള്ള സഹായം ഒന്നും ലഭിച്ചില്ലെങ്കിലും 6,700 കോടി രൂപയാണ് ഒറ്റയടിക്ക് കൊച്ചി ബി പി സി എല്ലിന് മോദി സർക്കാർ പ്രഖ്യാപിച്ചത്. അതുണ്ടാക്കുന്ന പ്രത്യുൽപാദനപരമായ വികസനവും തൊഴിലും അതനുസരിച്ചുള്ള നിർമ്മാണ മേഖലയിലും വ്യാപാര രംഗത്തും ഒക്കെ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എഫ് എസ് ഇ ടി പൂട്ടാൻ പോവുകയായിരുന്നല്ലോ മോദി സർക്കാർ വരുമ്പോൾ. യു പി എയുടെ ഭരണകാലത്ത് എഫ് എസ് ഇ ടി അടച്ചുപൂട്ടാൻ പോവുകയായിരുന്നു. മോദി സർക്കാരിന്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ആലുവയിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള എഫ് എസ് ഇ ടി ഈ നിലയിൽ ഇന്ന് നിൽക്കുന്നത്. തൃക്കാക്കരയ്ക്ക് ഇനിയും വികസനം ആവശ്യമുണ്ട്. വൻകിട വികസനം മാത്രമല്ല, പാവപ്പെട്ടവരുടെ വികസനം. തൃക്കാക്കരയിലുടനീളം വോട്ട് അഭ്യർത്ഥിച്ച് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഈ മഹാനഗരത്തിന്റെ രണ്ട് മുഖങ്ങളാണ്. ഈ മഹാനഗരത്തിന്റെ രണ്ട് മുഖങ്ങൾ നിങ്ങൾക്ക് കൊച്ചിയിൽ കാണാൻ കഴിയും. അതിലൊരു മുഖത്തിന്റെ പ്രതിനിധിയാണ് തങ്കമണി ചേച്ചി, ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികളുടെ പ്രതിനിധി. ആയിരക്കണക്കിന് വീടുകളാണ് തൃക്കാക്കരയിൽ, വീടില്ലാത്ത തെരുവുകളിൽ. നമ്മുടെ നാട്ടിൽ ചേരികളിൽ ആയിരക്കണക്കിന് ആളുകളാണ് തൃക്കാക്കരയിൽ താമസിക്കുന്നത്. അവർക്ക് കുടിവെള്ളമില്ല, കരണ്ടില്ല, സൗകര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത 10,000-ക്കണക്കിന് ആളുകൾ
ഈ തൃക്കാക്കര മണ്ഡലത്തിൽ മാത്രം ജീവിക്കുന്നുണ്ട്. കേരളത്തിന്റെ കൊട്ടിഘോഷിക്കപ്പെട്ട വികസന മാതൃകയുടെ മറ്റൊരു പതിപ്പ് തൃക്കാക്കരയിലുണ്ട്. ആ തൃക്കാക്കര വികസിക്കണം. ആ തൃക്കാക്കരയ്ക്ക് പുതിയ പദ്ധതികൾ വേണം. ഇവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കണം. എല്ലാവർക്കും കുടിവെള്ളം എത്തണം. എല്ലാവർക്കും വീടുകൾ ലഭിക്കണം. എല്ലാവരുടെയും തൊഴിലവസരങ്ങൾ വർദ്ധിക്കണം. ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും സുരക്ഷിതമായി ഈ നാട്ടിൽ ജീവിക്കണം. അതാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വികസന രേഖയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാനിവിടെ സംസാരിക്കുന്നില്ല, സമയപരിമിതി കൊണ്ട്. ഈ വികസന രേഖ ഒരു തവണ വായിച്ചാൽ, മറ്റവർക്കും പ്രകടന പത്രികകളുണ്ട്, ഞാനില്ലെന്ന് പറയുന്നില്ല, അത് പതിവ് പ്രകടന പത്രികകൾ മാത്രമാണ്. അവർക്കൊന്നും അത് നടപ്പാക്കാൻ കഴിയുന്ന പ്രകടന പത്രികകളല്ല. എങ്ങനെ നടപ്പാക്കാനാ? ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും കാശില്ലാതെ എന്ന് ട്രഷറി ബാൻ വരുമെന്ന് കാത്തിരിക്കുന്ന ഒരു സർക്കാരാണ് ഇത്രയും വലിയ വികസനം ഇവിടെ കൊണ്ടുവരുമെന്ന് പറയുന്നത്. ട്രഷറി ബാൻ ഇല്ലാത്തത് മോദി സർക്കാർ വായ്പാ പരിധി വർദ്ധിപ്പിച്ചതുകൊണ്ടും ടാക്സ് ഷെയർ 42% കൃത്യമായി സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 3 മാസം കൂടുമ്പോൾ 3,700-4,000 കോടി രൂപ അങ്ങ് എന്താ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ 10 സ്റ്റേറ്റിനാണ് ഇപ്പൊ കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കുറ്റം കൊണ്ടല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ദുർവ്യയവും അമിത ചെലവും ധൂർത്തും അഴിമതിയും കാരണം ഇവിടെ ചെലവ് വർദ്ധിക്കുകയാണ്. വരുമാനത്തെക്കാൾ വലിയ ചെലവ്. അതിനും മോദി ഗ്രാന്റ് കൊടുക്കുന്നു. കഴിഞ്ഞ 3 മാസവും കിട്ടി 3,750 കോടി രൂപ. വായ്പാ പരിധി വർദ്ധിപ്പിച്ചു. എല്ലാ തലത്തിലും 42% ടാക്സ് കൃത്യമായിട്ട് കൊടുക്കുന്നു. GST കുടിശ്ശിക പൂർണ്ണമായിട്ടും കൊടുത്തു. പെട്രോളിനും ഡീസലിനും കേന്ദ്ര നികുതി കുറച്ചിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പൈസ പോലും കുറയ്ക്കാൻ തയ്യാറായില്ല. അവർക്ക് എന്ത് ചെയ്യാനാണ് കേരളത്തിൽ? തൃക്കാക്കരയിൽ ജയിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഈ നാട്ടിലെ വോട്ടർമാർക്കറിയാം. UDFന് പിന്നെ കൊടുത്തത് കൊണ്ട് ഒരു പ്രയോജനവും ഇനി ഒരു കാലത്തും ഉണ്ടാവാൻ പോകുന്നില്ല എന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതേസമയം ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ AN രാധാകൃഷ്ണൻ വിജയിച്ചാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും നല്ല വികസനമുള്ള മണ്ഡലമായി തൃക്കാക്കരയെ മാറ്റാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സാധിക്കുമെന്നുള്ള ഉറപ്പാണ് ഈ പ്രകടന പത്രികയിലൂടെ, ഈ വികസന നയരേഖയിലൂടെ NDA ജനങ്ങൾക്ക് നൽകുന്നത്. ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്നത്തെ ഈ ചടങ്ങ്, ഈ നാട്ടിലെ ജനങ്ങൾ ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി ഇത് നടപ്പാക്കാനുള്ള ആർജവും കഴിവും ഞങ്ങൾക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വികസന രേഖ പ്രകാശനം ചെയ്തുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായ BJPയുടെ ദേശീയ സെക്രട്ടറി ശ്രീ അരവിന്ദ് മേനോൻജി ക്ഷണിക്കുന്നു. NDA ചെയർമാൻ മാനി കെ സുരേന്ദ്രജി, നമ്മളുടെ NDA കൺവീനർ തുഷാർ വെള്ളപ്പള്ളിജി, നമ്മളുടെ പാർട്ടിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, പിന്നെ ഹജ് കമ്മിറ്റിൻ്റെ ചെയർമാൻ അബ്ദുള്ള കുട്ടിജി, നമ്മളുടെ എല്ലാവരുടെയും ചേച്ചി തങ്കമണിജി, നമ്മളുടെ എക്സഭ പ്രസിഡൻറ്റ് സീനിയർ ലീഡർ PK കൃഷ്ണദാസ് ജി, ഇന്നത്തെ ഉത്സവമൂർത്തി AN രാധാകൃഷ്ണൻ ജി,
സഹോദരിയും സഹോദരന്മാരോ, ഇന്നത്തെ ഇന്നയിൻ പ്രോഗ്രാമത്തിൽ നമ്മളുടെ മെട്രോമാൻ ശ്രീധരൻജി നമ്മളുടെ ഇതിന് വേണ്ടി ഇന്ന ഉണ്ടാവണ്ടായിരുന്നു. ലേക്ക് ഇന്നലെ അയാൾക്ക് ശരീരം അസ്വസ്ഥമായി, കാരണം ഇന്നയും പ്രോഗ്രാമത്തിൽ ഇയാളെ ഇല്ല. നമ്മൾ ഇയാളുടെ ആയുക്ക് വേണ്ടി, അതിന് വേണ്ടി ഒരുപാട് ഈശ്വരത്തിനോട്, ഗുരുവായൂരപ്പനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ പേര് അരവിന്ദ മേനോനായി, കാരണം എല്ലാവർക്കും അറിയാം നമ്മൾ മലയാളിയാണ്. ലേക്കൻ നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ് ജാസ്തി സമയം, അവിടെ സ്റ്റേറ്റിൽ, അവിടുത്തെ സ്റ്റേറ്റിലാണ് നമ്മളുടെ ചുമതല ഉണ്ടായിരുന്നു. മധ്യപ്രദേശ്, യു പി, ബീഹാർ, ബംഗാൾ. ബംഗാളിൻ്റെ നാം കോ ഇൻചാർജ് ആണ്. യു പി ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞിട്ട് വരണ. നമ്മൾക്കറിയാം ഈ ബൈ എലക്ഷൻ വന്നത് എങ്ങനെയാണ്. ബൈ എലക്ഷൻ വന്നക്കന് ബൈ എലക്ഷനിൽ യു ഡി എഫും എൽ ഡി എഫും നമ്മൾ ബി ജെ പിൻ്റെ നമ്മളുടെ കാൻഡിഡേറ്റ് ഉണ്ട് എ എൻ രാധാകൃഷ്ണൻജി. ഇം കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ, നമ്മൾ കുറേ രാജ്യം എല്ലാ സ്ഥലത്തും പോയിട്ട് പാർട്ടിൻ്റെ വർക്കിംഗ് ചെയ്തപ്പോൾ, നമ്മൾക്കെല്ലാം രാജ്യത്തിൽ 18 രാജ്യത്തിൽ എൻ ഡി എൻ്റെ ഗവൺമെൻറ് ഉണ്ട്. 12 രാജ്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിൻ്റെ ബി ജെ പിൻ്റെ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് അവിടെ ബി ജെ പിൻ്റെ ഗവൺമെൻറ് ഉണ്ട്. ലേക്കൻ നാം പറയുന്ന 99 സീറ്റ് നമ്മളുടെ അവർക്ക് ഉണ്ടായിട്ടും നമ്മൾ എന്താ ചെയ്തക്കുന്നത് കേരളത്തിന് വേണ്ടി? യു ഡി എഫും എൽ ഡി എഫും രണ്ടുപേരും കുറെ വർഷം വരും ഇവിടെ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നു. ഒരു സീറ്റ്, ഈ സീറ്റ് നമ്മൾ അഗർ ഇവിടുന്ന് ജയിച്ചാൽ ഈ കേരളത്തിൻ്റെ മോഡൽ എന്താവും? ആ മോഡലിന് വേണ്ടി, ഈ സീറ്റിന് വേണ്ടി എങ്ങത്തെയാണ് മോദിജിയുടെ മോഡല്? ഗുജറാത്ത് മോഡൽ എങ്ങത്തെയാണ്? ഇപ്പോൾ ഞാൻ ഇപ്പോൾ യു പിൻ്റെ എലക്ഷൻ കഴിഞ്ഞിട്ട് വരാം. അതിൻ്റെ മുമ്പേ അവിടെ 5 വർഷം വരും ഗവൺമെൻറ് ബി ജെ പിൻ്റെ ആയിരുന്നു. അവിടെ ഹിന്ദിയിൽ പറയുന്ന ഗുണ്ട ഗഡ്ഡ, ഗഡ്ഡ എന്ന് വെച്ചാൽ റോഡിൽ ഇല്ല കുയി, ഗുണ്ടയും ഗഡ്ഡ രണ്ടും എന്തായി? പാട്ട് ചെയ്തു, മനസ്സിലായി? ഗുണ്ട ഓ ഗഡ്ഡ രണ്ടും അവർ അവിടെ പാട്ട് ചെയ്തു. അവിടെ ഗുണ്ടയുമില്ല ഗഡ്ഡയുമില്ല, റോഡിൽ ഗഡ്ഡയുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡല് ഈ കേരളത്തിൽ എന്തിനാ സഹിച്ചുമില്ല? അങ്ങനത്തെ മോഡൽ കൊണ്ടുവരാൻ വേണ്ടി, ഗുജറാത്ത് മോഡൽ കൊണ്ടുവരാൻ വേണ്ടി, യു പി മോഡൽ കൊണ്ടുവരാൻ വേണ്ടി നാം കുറെയൊക്കെ പറയുന്നത് ഇപ്പോൾ പറയുമ്പോൾ എല്ലാവർക്കും ബോധ്യമുണ്ടാവും ഇത്ര വലിയ വാക്യം എന്താ. നാം പറഞ്ഞ ഒരു സീറ്റ് നമ്മൾക്ക് ഇവിടുന്ന് ജയിച്ചാൽ നമ്മളത്തെ അങ്ങത്തെ കേരളം എങ്ങത്തെ ആവും? ആ അത് ഇന്നത്തെ ഈ മാനിഫെസ്റ്റോയിൽ കുറെ സാധനം നമ്മളുടെ എഴുതിയിട്ടുണ്ട്. ആ ദിശയിൽ നമ്മൾ പോവാം. മോദി മോഡൽ എന്താ? മോദി മോഡൽ എന്ന എം ഒ ഡി ഐ, മാൻ ഓഫ് ഡെവലപ്പിംഗ് ഇന്ത്യ. ഈ എങ്ങനെയായിരുന്നു യു പി എന്റെ ഗവൺമെന്റ്? യു പി എ 10 വർഷം ഭരിച്ചപ്പോ ആ സമയത്ത് എങ്ങനത്തെ ആയിരുന്നു ഇന്ത്യ? ഈ സമയത്ത് മോദിജി 2014 വന്ന കഴിഞ്ഞിട്ട് ഇന്ത്യന്റെ എന്ത് സ്ഥിതി പരിസ്ഥിതിയാണ്? ഇന്റർനാഷണൽ എങ്ങനെയാണ്? എപ്പോ യു പി ഐ ഉണ്ടായിരുന്നു? ഉൾട്ടാ പുൾട്ടാ അലയൻസ്, ഭാനുമതി കാ കുൻഭ, കൈ കറോഡ കൈ പെജോൾ, ഇത്ര എസ്കേമ. കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഇത്രയും സ്കാം ഇവര് ചെയ്തു. ഇവരെന്താ വിചാരിച്ചത്? ഇവരെ സി എം ഇതൊക്കെ കഴിഞ്ഞിട്ട് അയാളുടെ മരുമകൻ സി എം.
ഇവരുടെ എല്ലാം ദിശ, ഇവരെല്ലാം ഫിക്സ് ദിശക്ക പോണേ. നമ്മളുടെ എവിടെയാണ് ലക്ഷ്യം, നമ്മളുടെ എവിടെയാണ് ദിശ? വികാസ്, വികാസ്, വികാസ്. മോദി മോഡലാണ് നമ്മളുടെ വികാസ്. മോദിനെ വെച്ചാൽ വെറും പേരല്ല, നമ്മൾ ചെയ്ത കാണിച്ചിട്ടുണ്ട്. ഇത്ര 18 സ്റ്റേറ്റിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ അതാണ് നമ്മളുടെ ഇന്നത്തെ മാനിഫെസ്റ്റോ. അതാ നമ്മൾ കണ്ണ, ഇത് നമ്മളുടെ ടെയിലറാണ്. നമ്മൾ ഒരു തോണെ ഇത് മൂക്കെ പഠിച്ചിട്ട് മൂക്കെ ആൾക്കാരുടെ വിശ്വാസം എത്ര, ചേച്ചി എങ്ങനെ വന്നേക്കുന്നു എത്ര, അതിലാണ് എൻ്റെ ചേച്ചിൻ്റെ അത് പേനെ തന്നെ സുരേന്ദ്രേട്ടൻ. ഇത്രയെല്ലാം ചെയ്താൽ നമ്മൾക്ക് തോന്നുന്നു കി ഈ ഇവിടുത്തെ ഈ അസംബ്ലി ജയിച്ചാൽ നമ്മൾ ഒരു സരിക്ക ദിശക്ക് വേണ്ടി പോവും. ഹിന്ദിൽ പറയുന്നത് ന സംഘർഷ്, ലക്ഷ്യം നമ്മളുടെ അതിൻ്റെ ഈ ലക്ഷ്യത്തിൽ നമ്മൾക്ക് ഈ വിജയം വരാൻ വേണ്ടി. ന സംഘർഷ് ന തക്ലീഫേ ക്യാ മജാ ഹേ ജീനേ മേ ഓ തൂഫാൻ ഭി ഥം ജായേഗാ ജബ് ലക്ഷ്യ രഹേഗാ സീനേ മേ ഓ ജീതനെ കെ സാത്ത് മേ ഹം സബ് ആഗേ ബഡേ യഹി വിനമ്രത കെ സാത്ത് മേ ആഗ്രഹ കർത്താ ഹൂ. നമ്മൾക്കെല്ലാവരും നമ്മൾക്ക് കുറെ നന്ദി. നമ്മൾ ഇവിടുത്തെ പ്രോഗ്രാമത്തിൽ വന്നു, നിങ്ങളെല്ലാവരെയും കണ്ടു കുറെ. അതായിട്ട് ഇവിടുത്തെ അതിൽ എല്ലാവർക്കും ശുഭേച്ഛ, ശുഭകാമന പെന്നിട്ട് നന്ദി പെന്നിട്ട് ഞാൻ എൻ്റെ വർത്തമാനം ഇവിടെ തീർക്കുന്നു. ബഹുമാനെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് വികസന രേഖ പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ ഏറെ ബഹുമാനായ മെട്രോമാൻ ശ്രീ ഇ ശ്രീധരൻ സാറായിരുന്നു. അദ്ദേഹം ഈ ചടങ്ങിന് വേണ്ടി ഇന്നലെ ഇവിടെ എത്തിയതാണ്, ഈ നഗരത്തിലെത്തിയതാണ്. പെട്ടെന്നുണ്ടായ ശാരീരിക അസ്വാസ്ഥ്യം കാരണമാണ് അദ്ദേഹം എത്തിത്തരാൻ സാധിച്ചത്, സാധിക്കാതെ പോയത്. അദ്ദേഹത്തിൻ്റെ സന്ദേശം ബഹുമാനനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോർജ് കുര്യൻജി ഇവിടെ വായിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, എൻ ഡി എയുടെ വികസന രേഖ പ്രകാശനം ചെയ്യുന്നതിന് ഞാൻ എറണാകുളത്തെത്തിയതാണ്. ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു. ശ്രീ എ എൻ രാധാകൃഷ്ണന് വിജയാശംസകൾ നേരുന്നു. ആരോഗ്യം അനുവദിക്കുന്നതിനനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ ശ്രീ എ എൻ രാധാകൃഷ്ണനെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ ഞാൻ പങ്കുചേരുന്നതാണ് എന്ന് സ്നേഹപൂർവം ഇ ശ്രീധരൻ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബി ഡി ജെ എസിന്റെ സമുന്നത നേതാവും എൻ ഡി എയുടെ കൺവീനറുമായ ഏറെ ആദരണീയനായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിജിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മേനോൻജി, പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻജി, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി എൻ രാജേട്ടൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിനുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധ്യക്ഷനും അതുപോലെ തന്നെ ഉദ്ഘാടകനുമെല്ലാം പറഞ്ഞതുപോലെ മോദി മോഡൽ വികസനം കേരളത്തിന് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഏതാണ്ട് 6-7 പതിറ്റാണ്ട് കാലമായി ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം മാറി മാറി ഭരിച്ചിട്ടും യഥാർത്ഥത്തിൽ നമ്മുടെ വ്യവസായ മേഖല ഇവിടെ കിടക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ലോറി വന്നില്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ പട്ടിണി എടുക്കേണ്ട അവസ്ഥയാണ് മലയാളിക്ക്. അതുകൂടാതെ ഇപ്പോൾ എറണാകുളം എടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ നമ്മുടെ ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ അതെല്ലാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുണ്ടാക്കിയിട്ടുള്ള പല സ്ഥാപനങ്ങളാണ്. സെക്രട്ടറി കളക്ടറേറ്റ് പോലും നമ്മൾ എടുത്തു നോക്കിയാൽ വളരെ കുറച്ചെണ്ണം മാത്രമാണ് പുതിയത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചുള്ള എറണാകുളം പ്രത്യേകിച്ച് ഈ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി വികസനം നോക്കുന്ന ആളുകളാണ്. എറണാകുളം ടൗണിൻ്റെ സിറ്റിയുടെ വലിയൊരു ഭാഗം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഈ നിയോജകമണ്ഡലം എന്ന് പറയുന്നത്. തീർച്ചയായും മോദി മോഡൽ വികസനം, നമുക്കറിയാം ഇത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര വലിയ കാര്യങ്ങൾ ഇന്ന് ഇന്ത്യയുടെ നാനാഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും നമുക്കറിയാം ലോകമായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഉക്രൈനിൽ യുദ്ധമുണ്ടായ സമയത്ത് പോലും ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളി കുട്ടികളെയാണ് നമ്മളിവിടെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് അന്ന് നേതൃത്വം നൽകിയത്. ഇതിനു മുമ്പും ഒരുപാട് യുദ്ധങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഇന്ത്യയുടെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൊന്നും ഇന്ത്യ ഗവൺമെൻറ് ഒരു തരത്തിലുള്ള ഒരു ആക്ഷനും എടുത്തിട്ടില്ല എന്നുള്ളത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത്രയധികം ഇന്ന് ഇന്ത്യക്കാരന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നെഞ്ചു വിരിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത് കാണിച്ചാൽ അതിന് വിലയുണ്ടാകുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ പൗരനെയും ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വലിയ നേട്ടം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഈ എറണാകുളത്തും അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ നമുക്ക് ഇവിടെ വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള നേതാക്കന്മാരുൾപ്പെടെ വന്ന് വലിയ ഓഫറുകൾ തരുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുവാൻ വേണ്ടി ഒറ്റക്കെട്ടായി വരുന്ന 30-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ മുഴുവൻ ആളുകളും എൻ രാധാകൃഷ്ണൻ ചേട്ടനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി
താമര ചിഹ്നത്തിൽ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ ബഹുമാന്യനായ ദേശീയ നിർവാഹക സമിതി അംഗവും എൻ ഡി എയുടെ കോ കൺവീനറുമായ ശ്രീ പി കെ കൃഷ്ണദാസിയെ ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷനും എൻ ഡി എയുടെ സംസ്ഥാന ചെയർമാൻ കൂടിയായ ശ്രീ കെ സുരേന്ദ്രൻ, നമ്മുടെ പ്രിയങ്കരനായ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ അരവിന്ദ് മേനോൻജി, പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ എ എൻ രാധാകൃഷ്ണൻ, ശ്രീമാൻ തുഷാർജി, ശ്രീമാൻ എ പി അബ്ദുള്ളക്കുട്ടിജി, ശ്രീ തങ്കമണി ചേച്ചി, മറ്റ് ഇവിടെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള എൻ ഡി എയുടെ സമന്വിതരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നത്തെ ഈ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുന്ന ഈ ചടങ്ങ് വളരെ ശ്രദ്ധേയമാണ്. എൻ ഡി എയുടെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ആത്മവിശ്വാസവും വിജയവിശ്വാസവും നൽകുന്നതാണ് ഈ ചടങ്ങ്. കാരണം ഈ പ്രകടന പത്രികയുടെ പ്രസിദ്ധീകരണം നടത്തിയിരിക്കുന്നത് നമ്മുടെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ അരവിന്ദ് മേനോൻജിയെ. അദ്ദേഹത്തെക്കുറിച്ച് ഒരു അഖിലേന്ത്യാ സെക്രട്ടറി എന്നതിനപ്പുറത്ത് അദ്ദേഹം ഒരു വിജയശില്പിയാണ്. കാരണം മധ്യപ്രദേശില് ആദ്യം 3 തവണ അധികാരത്തിൽ വരുന്നതിന് പിന്നിൽ ശ്രീ അരവിന്ദ് മേനോൻജിയുടെ സംഘടനാ പാടവം ആണ് എന്ന് ഒരു മലയാളികൾ എന്ന നിലക്ക് അഭിമാനത്തോടു കൂടി നമുക്ക് സ്മരിക്കാൻ സാധിക്കും. അതിനുശേഷം അദ്ദേഹം ബംഗാളിലെ കോ കൺവീനർ, നമ്മുടെ സഹപ്രഭാരി എന്ന് മാത്രമല്ല, ഏതാണ്ട് ഇന്ന് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ച 77 സീറ്റിൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ച അസംബ്ലി മണ്ഡലങ്ങളിലെ 52 സീറ്റും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ, അദ്ദേഹത്തിന് നോക്കിയിട്ടുള്ള സീറ്റാണ് ജയിച്ചത്. മാത്രമല്ല, നേരത്തെ ഉത്തർപ്രദേശിൻ്റെ കാര്യം ശ്രീ സുരേന്ദ്രൻ സൂചിപ്പിച്ചു. അവിടെയും ഏൽപ്പിച്ച മുഴുവൻ സീറ്റിലും, ചെറിയ 1, 2, 3 സീറ്റ് ഒഴിച്ച് ബാക്കി മുഴുവൻ സീറ്റിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ വിജയിക്കാൻ സാധിച്ചു. അപ്പം അദ്ദേഹം ഒരു വിജയത്തിൻ്റെ ശില്പിയെ. ഏതായാലും നമ്മുടെ ഈ തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയുടെ പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം വന്നു എന്നുള്ളത് നമുക്ക് ആത്മവിശ്വാസം മാത്രമല്ല വിജയവിശ്വാസവും വർദ്ധിക്കുകയാണ്. മറ്റൊന്ന്, ഈ ചടങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ തങ്കമണി ചേച്ചിയാണ്. നമ്മുടെ പ്രകടന പത്രിക ഏറ്റുവാങ്ങിയത് തങ്കമണി ചേച്ചിയാണ്. ഇത് ബി ജെ പിയുടെ എൻ ഡി എയുടെ വികസനത്തിൻ്റെ ഒരു മാതൃകയാണ്. എൻ ഡി എ, നരേന്ദ്രമോദിജിയും എൻ ഡി എയും വികസനം എന്ന് പറയുമ്പോൾ ലക്ഷ്യം വെക്കുന്നത് തങ്കമണി ചേച്ചിമാരെയാണ്. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവരെയാണ്. ഇവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തുക, ഇതാണ് നരേന്ദ്രമോദിയുടെ വികസന സങ്കല്പം എന്ന് പറയുന്നത്, എൻ ഡി എയുടെ വികസന സങ്കല്പം എന്ന് പറയുന്നത്. ഞാൻ കണ്ടു നമ്മുടെ പ്രിയങ്കരനായ ശ്രീ എൻ രാധാകൃഷ്ണൻ അവരെ പൊന്നാടെ അണിയിച്ചപ്പോൾ അവരെ കണ്ണിൽ നിന്നും അശ്രുക്കൾ വീഴുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് സന്തോഷാശ്രുവാണ്. അതെ, ഇതുപോലെ തങ്കമണി ചേച്ചിമാരുടെ, തങ്കമണി ചേച്ചിമാർക്ക് സന്തോഷാശ്രു ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ലക്ഷ്യം. അപ്പം നമ്മുടെ വികസനത്തിൻ്റെ മാതൃക ഇതാണ്. ഇതാണ് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ശ്രീ മേനോൻജി പറഞ്ഞ ബി ജെ പി ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളിലും എൻ ഡി എ ഭരിക്കുന്ന മൊത്തം 18 സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നത് ഈ വികസനമാണ്. പക്ഷെ നോക്കൂ, നിങ്ങൾ മറുഭാഗത്തെ വികസനം നോക്കുക. നേരത്തെ സൂചന ഞാൻ ദീർഘമായി പറയുന്നില്ല. ഈ കൊച്ചിയുടെ കാര്യം തന്നെ നോക്കുക. ഈ കൊച്ചി ഇവിടെ നിന്ന് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട്, യു ഡി എഫ് ജയിച്ചിട്ടുണ്ട്, കോർപ്പറേഷൻ യു ഡി എഫ് ഭരിക്കുന്നു, ഇപ്പോൾ എൽ ഡി എഫ് ഭരിക്കുന്നു. ഇതുപോലെ നമുക്ക് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിക്കുന്നുണ്ട്. ഈ കൊച്ചി നഗരത്തിൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഈ മഴ പെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു. ഒരു കാര്യം മാത്രം മനസ്സിലായി, ഇവിടെ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ വികസനം ഈ കൊച്ചിയിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ മഴക്കാലം നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത് വോട്ടർമാർ മനസ്സിലാക്കുന്ന പ്രതീക്ഷിക്കുന്നത്, അതായത്
ഈ മഴക്കാലത്ത് എറണാകുളത്തെ റോഡിലൂടെ ഒരു വാട്ടർ മെട്രോ നടത്താൻ സാധിക്കും എന്ന കാര്യത്തിൽ എൻ്റെ സംശയമില്ല. മഴക്കാലത്ത് വേറൊരു വാട്ടർ മെട്രോന് വേണ്ടി വേറൊന്നും ചെയ്യണ്ട, ഈ റോഡിലൂടെ തന്നെ വാട്ടർ മെട്രോ ആയിട്ട് ഈ റോഡിനെ തന്നെ മാറ്റാൻ സാധിക്കും. മറ്റൊന്ന്, എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ വികസന മാതൃക എന്താ? യു ഡി എഫിൻ്റെ വികസന മാതൃകയാണ് പാലാരിവട്ടം പാലം, എൽ ഡി എഫിൻ്റെ വികസന മാതൃകയാണ് ഇപ്പോൾ കൂളിമാട് പാലം. ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞായിരുന്നു ഇവിടെ പൊതുമരാമത്ത് മന്ത്രി, ഇപ്പം രണ്ടാം ഇബ്രാഹിം കുഞ്ഞായിട്ട് മരുമകൻ മുഹമ്മദ് റിയാസ് മാറിയിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ വികസന മാതൃക. അഴിമതിയാണ്. തങ്കമണി ചേച്ചിമാരും അതുപോലെ സമൂഹമൊന്നും ഇവരുടെ മുന്നിലേ ഇല്ല. മറ്റൊന്ന്, ഏറ്റവും ഒടുവിൽ മറ്റൊരു വികസന മാതൃക, ഉച്ചക്കാർക്ക് അറിയാം, ഈ ബ്രഹ്മപുരം പിന്നെ ഈ പിന്നെ മാലിന്യ സംസ്കരണ കേന്ദ്രം. ഇപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി, അവിടെ മാലിന്യം കൂമ്പാരമാണ്, അവിടെ ഒരു സംസ്കരണവും നടക്കുന്നില്ല. അതിൽ നിന്ന് വരുന്ന ദുർഗന്ധം സമീപവാസികൾ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. മാരക രോഗങ്ങളും മാറാരോഗങ്ങളും ഇപ്പോൾ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മാലിന്യങ്ങളെ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. പക്ഷേ വോട്ടർമാരോട് പറയുന്നത്, ഈ മാലിന്യ കൂമ്പാരമൊക്കെ നമുക്ക് നഗരത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ എന്താ ആവശ്യം? കേരളം മറ്റൊരു ചവറ് കേന്ദ്രമാണ്. ഇത് മാലിന്യങ്ങളുടെ ചവറ് കേന്ദ്രമാണ് ബ്രഹ്മപുരത്തുള്ളത്. ഈ കേരളം എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രീയ ചവറ് കേന്ദ്രം കൂടിയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഉപേക്ഷിച്ച രണ്ട് പാർട്ടികൾ, അതൊന്ന് മാർക്സിസ്റ്റ് പാർട്ടി, ഒന്ന് കോൺഗ്രസ്, അവരൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് കേരളത്തിലെ ഈ രാഷ്ട്രീയ ചവറ്. ഈ കേരളത്തിൽ എന്നാണോ മാറ്റുന്നത്, അന്ന് മാത്രമേ ഈ ബ്രഹ്മപുരം പോലുള്ള ചവറ് കേന്ദ്രങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കൂ. ആദ്യം ഈ രാഷ്ട്രീയ ചവറ് കേന്ദ്രം, അതിൽ നിന്ന് മാറ്റം വരണം, രാഷ്ട്രീയ മാറ്റം വേണം. അതിനാണ് ഈ തൃക്കാക്കരയിലൂടെ കേരളത്തിൻ്റെ മാറ്റം, അതാണ് എൻ ഡി എ ഉദ്ദേശിക്കുന്നത്. എൻ രാധാകൃഷ്ണന് താമരയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതിലൂടെ തൃക്കാക്കരയിലും മാറ്റമുണ്ടാകും, കൊച്ചിയിൽ മാറ്റമുണ്ടാകും, അതുവഴി കേരളത്തിലും മാറ്റമുണ്ടാകും. അതുകൊണ്ട് അത്തരമൊരു ധീരമായ തീരുമാനമെടുക്കാൻ നമ്മുടെ വോട്ടർമാർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബി ജെ പി എൻ ഡി എ വിജയം സുനിശ്ചിതമാകത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ വിശദമായി പ്രതിപാദിക്കുന്നില്ല. മുഖ്യമന്ത്രി വലിയ ഇന്നലെ വികസനത്തെക്കുറിച്ച് ഇപ്പം പറയുന്നേ ഇല്ല. ആദ്യം വികസനമൊക്കെ തുടങ്ങിയത്, ഇപ്പം പറയുന്നത് എന്താ? ഇപ്പം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചാണ് വീരവാദം മുഴക്കുന്നത്. അതേ പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരു മുൻ എം എൽ എയെ അറസ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ പരസ്യമായിട്ട് ക്രൈസ്തവ സമൂഹത്തെയും ഹൈന്ദവ സമൂഹത്തെയും വംശഹത്യ നടത്തും എന്ന് പ്രഖ്യാപിച്ചവർക്കെതിരെ എന്ത് നടപടിയെടുക്കാനാണ് മുഖ്യമന്ത്രി സാധിച്ചത്? പി സി ജോർജ് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഏത് സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഇതുപോലുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ആലപ്പുഴ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റാലിയിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യത്തിലൂടെ മനസ്സിലാക്കുന്നത്. അത് മുഖ്യമന്ത്രി വെള്ളപൂശി. ഭൂരിപക്ഷ വർഗീയത പോലെ ന്യൂനപക്ഷ വർഗീയതയും ആപത്ത. അതായത് ഈ ക്രൈസ്തവ ഹൈന്ദവ സമൂഹത്തെ വംശഹത്യ ചെയ്ത് പ്രഖ്യാപിച്ച പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഭീകരവാദത്തെ വെള്ളപൂശാനാണ് മുഖ്യമന്ത്രി തയ്യാറായത്. ഈ തൃക്കാക്കരയിലെ ഏതാണ്ട് 21,000 വോട്ട് കണ്ടുകൊണ്ട് മുസ്ലിം സമൂഹം ശാന്തമായി സമാധാനത്തോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രീണന നയത്തിൽ അവർ വീണു പോവില്ല എന്ന വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത്. പിന്നെ അയാൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടെ എന്തും പറയാമെന്ന ധാരണ ആർക്കും വേണ്ടെന്ന്. മുഖ്യമന്ത്രി അത് ഉദ്ദേശിച്ചത് എല്ലാം ഞാൻ പറയുന്ന, ബാക്കി ആരും പറയണ്ട, എല്ലാം ഞാൻ പറയും. കാരണം മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവന ചെയ്ത ആളാണ് മുഖ്യമന്ത്രി. പരനാറി ഒരു ജനപ്രതിനിധിയെ വിളിച്ചു, നികൃഷ്ടജീവി എന്നൊരു പിതാവിനെ വിളിച്ചു, ഒരു കുലംകുത്തി എന്ന തൻ്റെ സ്വന്തം സഹപ്രവർത്തനെ വിളിച്ചു. അതായത് ഡോക്ടർ ഹർമൻ ഗുണ്ടട്ടാണ് മലയാളത്തിലൊരു നിഘണ്ടു സംഭാവന ചെയ്ത്, മലയാളത്തിലൊരു അശ്ലീല നിഘണ്ടു സംഭാവന ചെയ്ത മുഖ്യമന്ത്രിയാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാം ഇവിടുന്ന് പറയാൻ, ഇവിടെ എന്തും പറയാൻ തിരിക്കണമെന്ന്, നിങ്ങളാരും പറയണ്ട, എല്ലാം ഞാൻ പറഞ്ഞോളുന്ന.
ഇതുപോലെ ഇത് ഇനി പൊറുക്കാൻ കേരളത്തിലെ വോട്ടർമാർ തയ്യാറാവില്ല. തൃക്കാക്കരയിലെ വോട്ടർമാർ ഇതിന് ശക്തമായ മറുപടി കൊടുക്കും. ഈ ഭീകരവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം, ഈ മത ഭീകരവാദികളെ പ്രീണിപ്പിക്കുന്ന സമീപനം, അതിനെതിരായിട്ട് എൽ ഡി എഫിനെതിരായിട്ട് അതോടൊപ്പം യു ഡി എഫിനെതിരായിട്ട് ജനങ്ങൾ പ്രതികരിക്കും, വോട്ട് ചെയ്യും എന്ന ശുഭപ്രതീക്ഷയാണുള്ളത്. എൽ ഡി എഫിനെ കുറിച്ച് എന്താണോ പറയുന്നത് അതൊക്കെ യു ഡി എഫിനും ബാധകമാണ്. കാരണം ഇവർ രണ്ടും ഒരേപോലെയാണ്, ഇവർ രണ്ടും ഒന്നാണ്. അതുകൊണ്ട് യു ഡി എഫിനെതിരെ പറഞ്ഞത് എൽ ഡി എഫിന് ബാധകമാണ്, എൽ ഡി എഫിനെതിരായ വിമർശനം യു ഡി എഫിനും ബാധകമാണ്. അതുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉടലെടുക്കാൻ പോകുന്നു. ആ രാഷ്ട്രീയമാണ് എ എൻ രാധാകൃഷ്ണന്റെ തൃക്കാക്കരയിലെ വിജയത്തിലൂടെ കേരളത്തിൽ ഉടനീളം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി. അടുത്തതായി വിജയാശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ സമാദരണനായ ദേശീയ ഉപാധ്യക്ഷനും കേന്ദ്ര വഖഫ് ബോർഡ് ചെയർമാനുമായ ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി സാഹിബിനെ ക്ഷണിക്കുന്നു. നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, തൃക്കാക്കരക്ക് എൻ ഡി എയുടെ കർമ്മ പദ്ധതി പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ നമ്മുടെ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ തങ്കമണി ചേച്ചിയുടെ കാലുതൊട്ട് വന്ദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നഗരങ്ങളിലെ ശുചീകരണ തൊഴിലാളികളുടെ കാല് കഴുകി വന്ദിക്കുന്ന എൻ ഡി എയുടെ മോദിജിയുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ചിത്രമാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഏറ്റവും പാവപ്പെട്ടവൻ്റെ ക്ഷേമമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി, ആ വികസനത്തിന് വേണ്ടി ഈ തൃക്കാക്കരയിൽ നിന്ന് എ എൻ രാധാകൃഷ്ണനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൃക്കാക്കരയിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവേണ്ടത് കേരളത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. വികസനം മാത്രമല്ല, സമാധാനത്തോടുകൂടി കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ വളർന്നു വരുന്ന തീവ്രവാദ രാഷ്ട്രീയത്തിന് ഒരു നല്ല തിരിച്ചടി നൽകാൻ തൃക്കാക്കരയിലെ ജനങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം. നമ്മുടെ പ്രിയങ്കരനായ തൃക്കാക്കരയുടെ സ്വന്തം സ്ഥാനാർത്ഥി ശ്രീ എ എൻ രാധാകൃഷ്ണൻജി. ആരാധ്യനായ എൻ ഡി എയുടെ ചെയർമാനും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രജി, ബഹുമാന്യനായ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അരവിന്ദ് മേനോൻജി, ബഹുമാന്യനായ തുഷാർ വെള്ളാപ്പള്ളി, ബഹുമാന്യനായ പി കെ കൃഷ്ണദാസ് ജി, ബഹുമാന്യനായ അദലക്കുട്ടി ജി, തങ്കമണി ചേച്ചി, മറ്റ് പ്രിയ സുഹൃത്തുക്കളെ, ഈ എൻ ഡി എയുടെ ഈ വികസന രേഖ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യം പ്രഖ്യാപിച്ചതാണ് സ്മാർട്ട് സിറ്റി. അതിൽ 3,500 കോടി രൂപയാണ് കൊച്ചിക്ക് വേണ്ടി വകയിരുത്തിയത്. നിർഭാഗ്യവശാൽ 2,600 കോടി രൂപയാണ് ഇപ്പോൾ ചെലവാക്കിയത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോഴത്തെ ഔദ്യോഗിക സ്കീമനുസരിച്ച് ഏതെങ്കിലും പദ്ധതികൾ സമ്പൂർണമായി നടപ്പാക്കണമെങ്കിൽ അതിൻ്റെ പബ്ലിക് ഓഡിറ്റിംഗ് ആവശ്യമാണ്. അത് സമ്പൂർണമായി സമയബന്ധിതമായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പ്രോത്സാഹനമായി, ഒരു ഇൻസെൻറ്റീവായി പിന്നീട് അലോക്കേഷൻ നടത്തുമ്പോൾ 10% കൂടി കൊടുക്കും. അതാണ് മോഡി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളും കോർപ്പറേഷൻ ഭരണകൂടവും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള 3,500 കോടി രൂപയിൽ വെറും 2,600 കോടി രൂപ മാത്രമാണ് ഈ പ്രദേശത്ത് ചെലവാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ അമൃത നഗരം പദ്ധതിയുടെ സമ്പൂർണമായ ഉപയോഗം ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഡ്രൈനേജ് സിസ്റ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ഒന്നും ശാശ്വതമായി പരിഹരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്.
ഞാൻ ഈ വികസന രേഖയുമായി ബന്ധപ്പെട്ട് മോഡി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും പ്രായോഗികമായ തലത്തിൽ നടപ്പാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് 2024 മുമ്പ് സമ്പൂർണമായ ഭവന പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ആദ്യം ഇന്ത്യ ഗവൺമെന്റ് അലോട്ട് ചെയ്തിട്ടുള്ള 42,000 വീടുകളിൽ വെറും 16,000 വീടുകളാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പൂർത്തീകരിച്ചിട്ടുള്ളത്. പബ്ലിക് ഓഡിറ്റിംഗ് നടന്നിട്ടില്ല, കണക്കുകൾ കൊടുത്തിട്ടില്ല, വക മാറി ചെലവഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ പ്രദേശത്തും യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ഷീറ്റ് വലിച്ചിട്ട കൂരയിൽ അന്തിയുറങ്ങുന്ന ആളുകളാണ്, കീറപ്പായിൽ അന്തിയുറങ്ങുന്ന ആളുകളാണ്, വഴിയോരങ്ങളിൽ അന്തിയുറങ്ങുന്ന ആളുകളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് സമയബന്ധിതമായി എനിക്കൊരവസരമുണ്ടായാൽ ഈ വികസന രേഖയുടെ ഭാഗമായി സമ്പൂർണമായ ഭവന പദ്ധതി പൂർണ്ണമായി നടപ്പാക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ തൃക്കാക്കരയുടെ ഭാഗത്ത് പോയാൽ നിലംപതിഞ്ഞ് മുകളാണെങ്കിലും കാക്കനാടാണെങ്കിലും എടച്ചെറിയാണെങ്കിലും എല്ലാം രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ്. ഒരു ഭാഗത്ത് കുടിവെള്ളക്ഷാമവും പനമ്പള്ളി നഗർ, ഗിരിനഗർ ഈ പ്രദേശങ്ങളിലാണെങ്കിൽ നമ്മുടെ MP വീട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരൊറ്റ മഴ പെയ്താൽ മതി, നെതർലാൻഡ് മോഡലാണ്, വീടിൻ്റെ അടുക്കളയിൽ വരെ വെള്ളം എത്തും. അതാണ് ശരി. ഒരു ഭാഗത്ത് മുഴുവൻ വെള്ളവും ഒരു ഭാഗത്ത് കുടിവെള്ളമില്ലാത്ത സ്ഥിതി. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് മോഡി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവന് വേണ്ടിയുള്ള ജലവിഷൻ പദ്ധതി, വെറും 10% പണം മാത്രം ഗുണഭോക്താവ് മുടക്കിയാൽ ബാക്കി 90% ഗവൺമെന്റ് കൊടുക്കുന്ന ജലവിഷൻ പദ്ധതി സമയബന്ധിതമായി ഈ 4 വർഷം കൊണ്ട് സമ്പൂർണമായി നടപ്പാക്കും. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പാവപ്പെട്ടവന് വേണ്ടിയുള്ള 5 ലക്ഷം രൂപയുടെ ചികിത്സാ പദ്ധതി. നിർഭാഗ്യവശാൽ ഞാൻ പരിശോധിച്ചപ്പോൾ എൻ്റെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ BPL റേഷൻ കാർഡിന് പുറത്താണ്, പാവപ്പെട്ട ആളുകളാണ്, കൂലിപ്പണിക്കാരായ ആളുകൾ, സാധാരണഗതിയിൽ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരായ ആൾ. ആ സാധാരണക്കാരായ ആളുകൾക്ക് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതി ആയുഷ്മാൻ ഭാരത് അത് സമ്പൂർണമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളെ അതിന് ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പ്രധാനമായും സൺറൈസ് ഹോസ്പിറ്റലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ എറണാകുളം കേന്ദ്രീകൃതമായ എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളെയും അതിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള 5 ലക്ഷം രൂപയുടെ സൗജന്യമായ സമ്പൂർണമായ ചികിത്സാ പദ്ധതി വളരെ വേഗതയിൽ നടപ്പാക്കണമെന്നാണ് മറ്റൊന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളത്. കേരളം മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് ഞങ്ങൾ 1,000,000 വീട് കൊടുത്തു എന്ന്. കുറേ കാലം മുമ്പ് 1,000,000 വീട് കൊടുത്ത ഒരു നടുക്കൊരു ഭിത്തി, അപ്പുറവും ഇപ്പുറവും 5-6 കുടുംബങ്ങളാണ്, കിടക്കാനിടമില്ല, 5-6 കുടുംബങ്ങൾ ഒരേ സ്ഥലത്ത് കിടക്കണം. എന്നിട്ടിങ്ങനെ പണ്ട് 10-25 കൊല്ലം മുമ്പ് 1,000,000 വീട് കൊടുത്തു എന്നുള്ള പ്രഖ്യാപനവുമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരവസരമുണ്ടായാൽ പ്രധാനമന്ത്രി ആവാസ് യോജനയെ ഉപയോഗപ്പെടുത്തി സമ്പൂർണമായ ഭവന പദ്ധതി നടപ്പാക്കും. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന വയറിംഗ് സംവിധാനം, അത് ഇലക്ട്രിഫിക്കേഷൻ നടത്തും. ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായി ലാറ്റിൻ ഉണ്ടാക്കും. CSR ഫണ്ടുകൾ ഉപയോഗിച്ച് നല്ല ടൈൽസ് ഒക്കെ ഇട്ട റോഡുകൾ ഉണ്ടാക്കും. എല്ലാ 1,000,000 വീട് കോളനികളും ആധുനികവൽക്കരിച്ച് ഈ നഗരങ്ങളിലുള്ള മറ്റ് ഹൗസിംഗ് കോളനികളോട് കിടപിടിക്കുന്ന രീതിയിൽ മാറ്റമുണ്ടാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാവപ്പെട്ടവന് വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമാണ്. പിന്നെ നമ്മുടെ മുല്ലേപ്പടിയിൽ നിന്നാരംഭിച്ച് കാക്കനാട് എത്തിച്ചേരുന്ന റോഡ് ഒരു 10-25 കൊല്ലമായി കുപ്പിക്കഴുത്ത റോഡുകളാണ്. അത് സമ്പൂർണമാക്കാനുള്ള നടപടിക്രമങ്ങളുണ്ടാകും. നമ്മുടെ കൊച്ചിൻ പ്രോസസ്സിംഗ് സോൺ ഒരു 10-25 കൊല്ലമായിട്ട് ഒരു ഡെവലപ്മെന്റും ഇല്ല, ഏതാണ്ട് അങ്ങനെ സ്ട്രക്കായി നിൽക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഒരുപാട് സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ കൊച്ചിൻ റഫേലിന്റെ 7 കൊല്ല കാലയളവിനുള്ളിൽ 46,000 കോടി രൂപയുടെ വികസനമാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അതിന്റെ ബൈ പ്രൊഡക്ട്സായി ഒട്ടനവധി സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ഇതിന്റെ ബഹുമാനായ MDയുമായി ഈ വിഷയം സംസാരിക്കുന്നു. തൃക്കാക്കരയുടെ ബോർഡർ മണ്ഡലമാണ്, ബോർഡറിലാണ് ഈ കമ്പനി ഇരിക്കുന്നത്. അവിടെയുള്ള ബൈ പ്രൊഡക്ട്സ് ആയി കമ്പനികൾ ആരംഭിക്കാം, നാപ്കിൻ കമ്പനികൾ ആരംഭിക്കാം, മെഡിക്കൽ കമ്പനികൾ ആരംഭിക്കാം.
ആഗ്രഹിക്കുന്നത് ഈ മുഴുവൻ ആളുകളെ കൊണ്ടുവന്ന് ചെറുതും വലുതുമായ 20 കോടി മുതൽ 100 കോടി രൂപ വരെ മുടക്കാൻ കഴിഞ്ഞാൽ 10,000 ആളുകൾക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. നമ്മുടെ IT പാർക്ക് വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ ഇൻഫോ പാർക്ക് വികസിച്ച ഒരു ലോകോത്തര നിലവാരമുള്ള ഒരു വലിയ IT ഹബ്ബാക്കി മാറ്റണം. അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആ പ്രദേശങ്ങളിൽ മുഴുവൻ വലിയ വികസനമുണ്ടാവും, നല്ല ലൈറ്റ് ഉണ്ടാവും. ഇപ്പൊ സഹോദരിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ രാത്രി നേരം നടക്കാൻ പറ്റില്ല, ഏതാണ്ട് പഴയ ഹോട്ടലിലൊക്കെ മങ്ങിയ വെളിച്ചമുള്ള പോലുള്ള പ്രദേശങ്ങളിലാണ് നഗരം മുഴുവൻ. അതുകൊണ്ട് എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഏതാണ്ട് 100,000 ആളുകൾ ഇന്നവിടെ തൊഴിലെടുക്കുന്നുണ്ട്, കൊച്ചിൻ പ്രോസസ്സിനുള്ളിലും അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലുമായി. താമസ സൗകര്യങ്ങളില്ല, ആവശ്യമായ ഹോസ്റ്റൽസ് ഇല്ല. അതുകൊണ്ട് എന്റെ മനസ്സിൽ തോന്നിയത് ബഹുമാനനായ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഹൗസിംഗ് ലോണുകൾ, ആ ഹൗസിംഗ് ലോണുകൾ സബ്സിഡി കൊടുക്കുന്ന 6 ലക്ഷം രൂപയുടെയും 12 ലക്ഷം രൂപയുടെയും 18 ലക്ഷം രൂപയുടെയും സബ്സിഡി ലോണുകൾ ഫ്ളാറ്റുകൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഫ്ലൈ ഓവർ നമുക്ക് കാക്കനാട് ആവശ്യമുണ്ട്. നെടുമ്പാശ്ശേരിയിലേക്കുള്ള റോഡ് കാക്കനാട് വന്ന് ബ്ലോക്കിൽ നിന്ന് HMT ഭാഗത്തുനിന്ന് ബ്ലോക്കിൽ നിൽക്കുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പാലാരിവട്ടത്തു നിന്നുള്ള മെട്രോ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് പ്രത്യേകിച്ച് മോഡി സർക്കാർ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടുന്ന ടൂറിസം ഡെവലപ്മെന്റ് അതിന് വലിയ സാധ്യതയുണ്ട്. ടൂറിസം ജലഗതാഗതത്തിന്റെ സാധ്യതയുണ്ട്. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ പഠന വിഷയമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് വളരെ സുന്ദരമായ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന മാതൃകയായ 140 നിയോജക മണ്ഡലങ്ങളിലെ തലയെടുപ്പുള്ള ഒരു മണ്ഡലമാക്കി ഈ തൃക്കാക്കരയെ മാറ്റണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ വികസന രേഖ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിൽക്കുകയാണ്. മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോൾ ഇതുപോലെ വികസന രേഖയ്ക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് നടപ്പാക്കണോ വേണ്ടോ എന്ന് സംശയം ഉണ്ടാകും. പക്ഷെ ഇന്ന് എൻ്റെ മനസ്സിൽ കൂടുതൽ അരവിന്ദ്ജി ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വലിയ ബാധ്യത എടുത്ത പോലെയാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം 100% വികസനം ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പാവപ്പെട്ടവൻ്റെ വികസനം, സമൂഹത്തിൽ ഏറ്റവും അടുത്തട്ടിലുള്ള സാധാരണക്കാരായ ആളുകളുടെ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ എല്ലാ മേഖലയെക്കുറിച്ചും അതിൻ്റെ പരാമർശങ്ങളുണ്ട്. അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. തീർച്ചയായും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സഹകരണം ഉണ്ടാകണം എന്ന് വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് 140 നിയോജക മണ്ഡലങ്ങളിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വികസനത്തിൻ്റെ രേഖയായ ഒരു മണ്ഡലമാക്കി മാറ്റാൻ സഹായിക്കണമേ എന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ മുഖ്യ സംഘാടകരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള അരവിന്ദ്ജിയുടെ സാന്നിധ്യവും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ SNDP സമുന്നതനായ നേതാവ് ബഹുമാനനായ തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യവും ഒക്കെ വലിയ ഒരു മാറ്റത്തിൻ്റെ സൂചനയായി കാണുന്നു. നിങ്ങൾ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കാൻ നമ്മുടെ തങ്കമണി ചേച്ചിക്ഷണിക്കുന്നു. സഹോദരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇത്രയും വലിയ ഒരു ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ എന്നെ ഇവിടെ എത്തിച്ചതായ സിന്ധു മാഡമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ ഒരു 15 മുതൽ ഞാൻ റോഡ് പണിക്ക് നടന്നിട്ടുള്ളതാണ്. ഇപ്പം എനിക്ക് 65 ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അംഗീകാരം എനിക്ക് കിട്ടുന്നത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. ഞാൻ ഇപ്പോഴും ജോലി, ഈ ടൈമിൽ ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഇവിടെ വന്നത്. പിന്നെ ഒരു 20 മുമ്പ് എനിക്ക് ക്യാൻസറിൻ്റെ അസുഖം വന്ന് യൂട്രസ് എടുത്ത് കളഞ്ഞു. ഈ കഴിഞ്ഞ വർഷം ഹെർനിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്. ഇപ്പം ഞാൻ, എനിക്ക് വീടില്ലാത്തതുകൊണ്ട് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എത്ര വയ്യായെങ്കിലും ഒരു ദിവസം കിടന്നു കഴിഞ്ഞാൽ വാടക കൊടുക്കണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ എങ്ങനെയായാലും എഴുന്നേറ്റ് പോരും. മരുന്നും ഗുളിയും കഴിച്ച് ഞാൻ പണിക്ക് കടപന്ത്രയിലാണ് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നത്. ആരെന്ത് ജോലിക്ക് ശുദ്ധീകരണം ജോലി വിളിച്ചാലും ഞാൻ അവിടെ എത്തിയിരിക്കും. ആര് പറഞ്ഞാലും ഞാൻ മടി കാണിക്കാതെ ഓടി നടന്ന് പണിയെടുക്കും. കാരണം കിടന്നു പോയാൽ ആരും ഇല്ല.
സഹായിക്കാനല്ല, അത്യാവശ്യം കയറി കിടക്കാൻ ഒരു സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ ഞാനൊരു ചെറ്റമാണോ അതിനകത്ത് വെച്ച് കെട്ടിയെങ്കിൽ ഞാൻ കിടന്നേനെ. അത് മാത്രമേ ഉള്ളൊരു വിഷമം എനിക്കുള്ളൂ. പിന്നെ എല്ലാവരുടെയും, ഞങ്ങൾ കടവന്തയിലുള്ള എല്ലാവരുടെയും സഹകരണത്താലെ ഞാൻ അങ്ങനെ ജീവിച്ചു പോകുന്നു. എനിക്ക് തളർച്ച വരുന്നില്ല. ഇപ്പോഴും ഞാൻ 16 വയസ്സുള്ളവരെ പോലെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതാണ് എൻ്റെ തൻ്റെടം. എല്ലാവരും എന്നോട് ചോദിക്കും, ഇത്ര വയസ്സായിട്ടും ചേച്ചി ഇങ്ങനെ ഹാപ്പിയായി നടക്കണേ എന്താണെന്ന് ചോദിക്കുന്നു. ഒന്ന് എൻ്റെ കാരണന്മാരുടെ ശക്തി, പിന്നെ എൻ്റെ പൊതുജനങ്ങളുടെ ശക്തി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തളരാണ്ട് ജീവിച്ചത്. ഇപ്പോഴും ഞാൻ ഈ സദസ്സിൽ വന്നപ്പോൾ ഞാൻ ഒരുപാട് ജോലി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുള്ളു. ഇത്രയൊക്കെ പറയാനേ എനിക്കറിയാവുള്ളൂ. എനിക്ക് വീടില്ലാത്തതിൻ്റെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. ഞാൻ അപേക്ഷകൾ കൊടുത്ത് കൊടുത്ത് കൊടുക്കുമ്പം രണ്ടു കൊല്ലം കഴിയുമ്പോൾ അവർ പറയും, ആ വീട് മാറിയില്ലേ, അടുത്ത വീട്ടിലേക്ക് ആവുമ്പോഴത്തേക്ക് അപേക്ഷ അവിടെ എല്ലാം ഒപ്പിച്ച് വരുമ്പോഴത്തേക്കും അവർ പറയും, നിങ്ങൾ ആദ്യം താമസം വീട്ടിൽ ചെല്ലാൻ പറയും. അവിടുത്തെ അഡ്രസ്സും അവിടുത്തെ രേഖകളും ഞാൻ 2ാം ക്ലാസ് വരെയും പഠിച്ചതാ. സ്കൂൾ സർട്ടിഫിക്കറ്റ്, പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ചു കൊണ്ടുത്താലും അവിടെ ചെല്ലുമ്പോൾ അവർ പറയണെന്നറിയാം, നിങ്ങൾ ഇത്ര നാൾ താമസിച്ചത് എവിടെയാണ്, നിങ്ങൾ പഞ്ചായത്തിലല്ലേ താമസിച്ചത്. ഇപ്പം മുസ്ലിം പാർട്ടിയിൽ ഞങ്ങൾ തൃപ്പൂണിത്തുറ എരൂരാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പം 5 വർഷമായി ഒരു വാടക വീട്ടിൽ താമസിക്കണേ. 5000 രൂപ വാടക, 300 രൂപ കറണ്ട് ബില്ല്. ഞാൻ ഒറ്റപ്പെട്ട ജീവിക്കുന്നത്. എന്നാലും എനിക്ക് സങ്കടമില്ല. എപ്പോഴും ഞാൻ കടവന്തരയിലുള്ള ഒരുമാതിരി ആൾക്കാരോട് പറയും, എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത, ഈ ബാത്റൂം കഴുകാൻ പറ്റാത്തൊരു കാലം വരുമ്പോൾ ഞാൻ ഈ കടവന്തര വഴിയരിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പം എന്നോട് ചായ വേണമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം വേണ്ട, എനിക്ക് ഒരു സമയം വരും, അന്നേരം ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി എന്ന് ഞാൻ പറയുന്നുള്ളൂ. അത്രയും ഞാൻ സങ്കടത്തിലാണെങ്കിലും ഞാൻ ഹാപ്പിയായേ ഇപ്പോഴും ജീവിക്കുന്നത്. ബഹുമാനരെ, ഈ ചടങ്ങ് പര്യവസാനിക്കുകയാണ്. ഇടത് വലുത് മുന്നണികൾ ഇത്രയും കാലം മാറി മാറി ഭരിച്ചിട്ടും ഈ കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രം തങ്കമണി ചേച്ചിയെ പോലെയുള്ള നിരവധി ആളുകളുടെ ജീവിത ചിത്രമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതിന് നന്ദി പറയുന്നതിന് വേണ്ടി പാർട്ടിയുടെ പ്രിയങ്കരനായ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഷൈജുവിനെ ക്ഷണിക്കണം. ചടങ്ങ്, എൻഡിഎയുടെ ഈ വികസന രേഖ ഇവിടെ പ്രകാശനം ചെയ്ത് ഈ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിച്ച BJP സംസ്ഥാന അധ്യക്ഷനും എൻഡിഎയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ, അവർക്ക് എൻഡിഎയുടെ ജില്ലാ കമ്മിറ്റി പ്രത്യേകം മുന്നിൽ അറിയിക്കുന്നു. ഭാരതം മുഴുവനും എൻഡിഎയുടെ വിജയശില്പികളിൽ ഒരാളായി മാറിയ BJP ദേശീയ സെക്രട്ടറിയും നമ്മുടെ മലയാളിയുമായിട്ടുള്ള ഏറെ അഭിമാന നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട അരവിന്ദ് മനോഹറുകൾക്ക്, ഈ പ്രകാശന NDA വികസന പ്രകാശനം ചെയ്ത അരവിന്ദ് മേനോൻ അവർക്ക് NDA ജില്ലാ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ സംസാരിച്ച ശേഷം നന്ദി പ്രകാശനം നടത്തുന്നതാണ്. അതല്ല, ഒരു അറിയിപ്പുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വികസന രേഖ ഇവിടെ ഏറ്റുവാങ്ങിയ ശ്രീ തങ്കമണി ചേച്ചിയുടെ വാക്കുകൾ ഇവിടെ കൂടി എല്ലാവരുടെയും കരളരിയിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും അവർക്കൊരു വീടില്ല എന്നുള്ളത് നമ്മുടെ വികസന മാതൃകയുടെ വികലമായിട്ടുള്ള ഒരു രൂപത്തെയാണ് കാണിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി അവർക്ക് ഉചിതമായ ഒരു വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാവുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ തമ്മനത്തെ പ്രവർത്തകരെ അതിനുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നേതൃത്വം കൊടുക്കണമെന്ന് അവിടുത്തെ പ്രവർത്തകരോട് ഞാൻ പറയുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന ഘടകം അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി സുരേന്ദ്രേട്ട. ഇവിടെ ഈ വേദിയിലുള്ള പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷനും ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനുമായുള്ള ശ്രീ AP അബ്ദുള്ളക്കുട്ടി അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും NDA സംസ്ഥാന കോ കൺവീനറുമായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ് അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഏറെ പ്രിയപ്പെട്ട തങ്കമണി ചേച്ചിക്ക് പ്രത്യേകം ഈ സദസ്സിന്റെ പേരിലും NDA ജില്ലാ കമ്മിറ്റിയുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും പ്രിയകരനായിട്ട് നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ വികസന നായകൻ ശ്രീ N രാധാകൃഷ്ണേട്ടന് ഈ സദസ്സിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി അദ്ദേഹത്തിന്. ശരിക്കും അദ്ദേഹത്തിന് നടപ്പിലാക്കേണ്ട വികസന പദ്ധതികളാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. എങ്കിലും ഒരു ചടങ്ങിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം NDA ഘടകകക്ഷികളായിട്ടുള്ള LJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മെഹബൂബ് അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു.
എസ് ജെ ഡിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജേന്ദ്രൻ അദ്ദേഹത്തിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ കുരുവിള മാത്യൂസ് അവർ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ആർ ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാമേന്ദ്രൻ അവർക്ക്, അതോടൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഗോപന ചുമതല വഹിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അവർക്ക്, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്, ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രിയങ്കനായുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ ടി പി സിന്ധുമോള്, സംസ്ഥാന സെക്രട്ടറി ശ്രീ ശിവൻകുട്ടി, ശ്രീമതി രാജീവ് പ്രസാദ്, ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ എൻ പി ശങ്കരൻകുട്ടി അവർ ഉൾപ്പെടെ നിരവധി ആളുകൾ, അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ചില വ്യക്തിത്വങ്ങൾ, ഈ വികസന രേഖയ്ക്ക് പുറകിൽ പ്രവർത്തിച്ച ചില ആളുകളുണ്ട്. സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷനായിരുന്നു ശ്രീ സജീവ്, ഈ സമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി സ്മിത മേനോൻ, ശ്രീ നന്ദകുമാർ, വിനീത ഹരിഹരൻ, മലമോർച്ചയുടെ സംസ്ഥാന ശ്രീമതി പ്രിയ പ്രശാന്ത്, അങ്ങനെ നിരവധി ആളുകൾ ഈ വികസന രേഖയുടെ പുറകിൽ പ്രവർത്തിക്കുന്നു, ഈ മറ്റു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം ബഹുമാനായിട്ടുള്ള ശ്രീ നോബൽ മാത്യു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വികസന രേഖയുടെ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ച ആളുകളുണ്ട്. അതോടൊപ്പം ഈ ചടങ്ങ്, ഈ പ്രൗഢമായിട്ടുള്ള ഈ ചടങ്ങ് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, അതോടൊപ്പം വന്ദേ മാതരം ആലപിച്ച അതിഥി ഉൾപ്പെടെ എല്ലാവർക്കും, ഈ വേദിയിൽ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും, ഇനിയും നിരവധി ആളുകളെ പേര് പറയേണ്ടതുണ്ട്, സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറഞ്ഞതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്